अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे
मेरे लाडलो जागो, मेरे लाडलो जागो।
ओम शांति। पंच स्वरूपങ്ങളുടെ അഭ്യാസം ചെയ്യാം। നിവർന്നിരിക്കൂ, അലർട്ടായിരിക്കും। അനാദി കാലഘട്ടത്തിലേക്ക്, അനാദി സ്വരൂപത്തിലേക്ക് പോകാം।
നെറ്റിത്തടത്തിൽ തൻ്റെ ബിന്ദുരൂപത്തെ കാണും. ആത്മസ്വരൂപമായ ഞാൻ പരമാത്മസന്താനമാണ്. സർവശക്തിവാൻ ശിവ ബാബ, സർവേശ്വരൻ്റെ പരമചൈതന്യം വാരി വിതറിക്കൊണ്ട് എൻ്റെ അരികിലേക്ക് വരികയാണ്. വീട്, ഞാനിരിക്കുന്ന ഭവനം ശിവാലയമായി കഴിഞ്ഞിരിക്കുന്നു. ശിവബാബയുടെ പരമചൈതന്യം കൊണ്ട് നിറഞ്ഞ പരംധാമമാണിപ്പോഴത്. പരംധാം വീടാണ്. പരംധാമത്തിലെ ശാന്തി, ശാന്തിയുടെ സാഗരമായ ബാബ, ഈ പരംധാം വീട്ടിലുള്ളത് ആത്മബിന്ദുക്കളാണ്. ബാബയോടൊപ്പം ഭവനത്തിലുള്ള ഓരോ ആത്മബിന്ദുക്കളെയും കാണും. എത്ര പേര് വീട്ടിലുണ്ടോ, എല്ലാവരും ശിവബാബയുടെ മക്കൾ. ശിവബാബയ്ക്ക് ചുറ്റുമിരിക്കുകയാണ്. ശാന്തിയുടെ സൂര്യനെ പോലെ ബാബ, ആത്മാവാകുന്ന ബിന്ദുക്കൾ, ആത്മസ്വരൂപങ്ങൾ, മുഴുവൻ ഭവനവും പരംധാമമാണിപ്പോൾ. സുവർണ പ്രകാശം കൊണ്ട് നിറഞ്ഞ് ശിവാലയമാണിത്. ബാബയും ബിന്ദു, ഞാനും ബിന്ദു, വീട്ടിലുള്ള എല്ലാം ആത്മബിന്ദുക്കളും. പരംധാമമാകുന്ന വീട്ടിലിരിക്കുകയാണ്. ശിവാലയത്തിലിരിക്കുന്ന അനുഭവം ചെയ്യൂ. ബിന്ദുവായി ആത്മബിന്ദുക്കളോടൊപ്പം
പരമാത്മാ ബാബയോടൊപ്പം ഭവനം മുഴുവൻ പരമാത്മശാന്തിയുടെ പരമപ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്ത സുന്ദര അനുഭവം ചെയ്യാം. ആദിസ്വരൂപത്തിൻ്റെ ആദികാലത്തിൻ്റെ തൻ്റെ ആദികാല ദേവസ്വരൂപം സ്മരിക്കൂ. ഇപ്പോഴീ വീട് സ്വർഗത്തിലെ കൊട്ടാരമാണ്. വീടല്ലത്, വീടിൻ്റെ സ്ഥാനത്ത് സ്വർഗത്തിലെ സുന്ദരമായ മാളിക, തങ്കമാളിക കാണും. ഭവനത്തിലുള്ള എല്ലാവരെയും സ്വർഗത്തിലെ സുന്ദരമായ ദേവ ദേവി സ്വരൂപത്തിൽ കാണും. ഓരോ മുഖത്തിലും ദൈവീകത കളിയാടുന്നത് അനുഭവം ചെയ്യിക്കുകയാണ് ഞാൻ. എത്രത്തോളം ദിവ്യതയാണ് എല്ലാവരും സമ്പൂർണമായും ഹെൽത്തി. പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷം കൊണ്ട് സമ്പന്നമായിരിക്കുന്നു. എല്ലാവരും വെൽത്തിയുമാണ്. എല്ലാ തരത്തിലുള്ള നിറവും സമൃദ്ധിയും. ഹ
ഹെൽത്തി വെൽത്തി ഹാപ്പി. വൈകുണ്ഠവാസികളാണ് എല്ലാവരും. സമ്പൂർണ്ണ നിരോഗി. സുഖവും ശാന്തിയും സന്തോഷവും പവിത്രതയും കളിയാടുന്ന നിറഞ്ഞ ഭവനമാണിത്, നിറഞ്ഞ കൊട്ടാരം. എല്ലാവരും സുഖികളാണ്. ആർക്കും ഒരു പരാതിയും പരിഭവുമില്ല. സന്തോഷം 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 കൊണ്ട് നിറഞ്ഞ സമ്പന്നരായ ആത്മാക്കൾ. സ്വന്തം ദേവസ്വരൂപത്തെ കാണൂ. സ്വാഭിമാനത്തിലിരിക്കൂ, സ്വമാനത്തിൽ. മുഖമെങ്ങനെയുണ്ട്? ഭാവം, രൂപവും ഭാവവും, മനസ്സും കേശാധിപാദം തൻ്റെ ദർശനം ചെയ്യൂ. സ്വദർശനം, ദേവസ്വരൂപത്തിൻ്റെ ദർശനം ചെയ്യൂ. കൂടെയുള്ള എല്ലാ ആത്മാക്കളും എല്ലാവരുടെയും ദേവസ്വരൂപത്തെ കണ്ട് വൈകുണ്ഠവാസിയുടെ സ്വർഗീയ അനുഭവം ചെയ്യും. സ്വർഗത്തിലെ കൊട്ടാരത്തിലാണ് ഞാനിരിക്കുന്നത്. എന്നോടൊപ്പമുള്ളതെല്ലാം സ്വർഗവാസികളാണ്. ദേവന്മാരാണ്, ദേവിമാരാണ്. സൂര്യവംശികളാണ്.
പൂജ്യ സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ഇരിക്കുന്ന ഭവനം, ഭവനത്തെ ക്ഷേത്രമായി കാണൂ. ഏറ്റവും വലിയ ക്ഷേത്രം, മഹാദേവക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ മുഖ്യമൂർത്തി ശിവബാബയാണ്. ബാബയിരുത്തു, ബാബയെ കുടിയിരുത്തു. ഈ മഹാദേവക്ഷേത്രത്തിൽ ഉപമൂർത്തികളുണ്ട്. വീട്ടിലെത്ര പേരുണ്ടോ എല്ലാവരെയും ഉപമൂർത്തികളായി കാണും. ശിവബാബയോടൊപ്പം ഇരിക്കുന്ന ഉപമൂർത്തികൾ മുഖ്യപ്രതിഷ്ഠ ബാബയുടേതാണ്. ബാബയെ ചുറ്റിപ്പറ്റി ബാക്കി മൂർത്തികളെല്ലാവരും ഇരിക്കുകയാണ്. ഈ മഹാദേവക്ഷേത്രം മഹാദേവ ചൈതന്യം കൊണ്ട് നിറയുകയാണ്. പരമാത്മ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ക്ഷേത്രമാണ് ഈ ഭവനം. സർവശക്തിവാൻ ബാബയുടെ കിരണങ്ങളാൽ ഈശ്വര ചൈതന്യം നിറഞ്ഞ് ഉപമൂർത്തികൾക്കെല്ലാം ബാബയിൽ നിന്ന് ശക്തി ലഭിക്കുകയാണ്. ശിവശക്തികളായി മുഴുവൻ ദിവസവും ഈ ഭവനം ഒരു ക്ഷേത്രത്തിന് സമാനം സേവനം ചെയ്യും. മഹാദേവ ചൈതന്യം തുളുമ്പുന്ന ശിവശക്തികളാണ് ഈ ഭവനത്തിലുള്ളവരെല്ലാം. പരമേശ്വര ചൈതന്യം ഇവിടെ നിന്നൊഴുകുകയാണ് ക്ഷേത്ര പരിസരത്തിലേക്ക്. ഈ പ്രദേശത്തേക്ക് മുഴുവൻ സർവശക്തിവാന്റെ ശക്തികൾ പകരുന്ന ചൈതന്യക്ഷേത്രമാണിത്. സർവശക്തിവാന്റെ ശക്തികളുടെ ലൈറ്റും മൈറ്റും ഈ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തിലേക്കും നിറയുകയാണ്.
മഹാദേവ സന്നിധാനത്തിൻ്റെ അനുഭവം ചെയ്യൂ. ബാബയോടൊപ്പം ഇരിക്കുന്ന ശക്തി സ്വരൂപമാണ് ഈ കുടുംബത്തിലുള്ള എല്ലാ മൂർത്തികളും. വീടല്ലിത് പരമേശ്വര സന്നിധാനം. സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന എല്ലാ ആത്മാക്കൾക്കും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന് മൂർത്തി നൽകുന്ന അനുഭവം പോലെ മുഴുവൻ ദിവസവും ആരോടൊപ്പമെല്ലാം സംബന്ധത്തിലും സമ്പർക്കത്തിലും വരുന്നു എല്ലാ ആത്മാക്കൾക്കും. ദാതാവായ ബാബയിൽ നിന്നെടുത്ത് ആർക്കെന്ത് വേണമോ എല്ലാവർക്കും എല്ലാം നൽകി കൊടുക്കുന്ന മാസ്റ്റർ ദാദാവായി സുഖം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, ശക്തി കൊടുക്കുന്ന, സഹയോഗം കൊടുക്കുന്ന ചൈതന്യമൂർത്തിയായിരിക്കും ഞാൻ. ഇത് ചൈതന്യക്ഷേത്രവും ക്ഷേത്രത്തിലിരിക്കുന്ന ചൈതന്യമൂർത്തിയുടെ അനുഭവം ചെയ്യൂ. ഒരു സാധാരണ ക്ഷേത്രവും മൂർത്തിയുമല്ല, ശിവക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ദർശനം നൽകുന്ന ശിവശക്തി സ്വരൂപമാണ്. എല്ലാവരും ശിവശക്തി സ്വരൂപങ്ങളായി കാണും.
അടുത്ത അഭ്യാസം ചെയ്യാം. ഇപ്പോഴീ ഭവനം, ഇത് വീടല്ല, ഇത് അവ്യക്തവദനമായി മാറുകയാണ്. സൂക്ഷ്മവദനം ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഈ ഭവനം സൂക്ഷ്മവദനമാണ്, അവ്യക്തവദനമായി മാറിക്കഴിഞ്ഞു. മുഴുവൻ ഭവനത്തിലും അവ്യക്ത അന്തരീക്ഷം. പൗർണമിയുടെ പവിത്രമായ പ്രകാശം കൊണ്ട് നിറഞ്ഞ്, പവിത്രതയുടെ പ്രകാശം കൊണ്ട് നിറഞ്ഞ്, പൗർണമിയുടെ നിറമുള്ള പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് അവ്യക്ത ബാപ്ദാദ ബാപ്ദാദയോടൊപ്പം മമ്മ വിശേഷാൽ രൂപത്തിൽ മമ്മയോടൊപ്പം ശക്തിസേന മുഴുവനുണ്ട്. സർവമഹായോഗികളും സമ്പൂർണ അവ്യക്ത മാലാഖകളായി മാറിയ സർവദാദിമാരും മുന്നിൽ ശക്തിസേനയുടെ സേനാനി മമ്മ സമ്പൂർണ അവ്യക്തവദനം ബാപ്ദാദയുടെ ദൃഷ്ടിയിലൂടെ പവിത്രതയുടെ കരണ്ടിനാൽ വീട്ടിലുള്ള എല്ലാവരും മലാഖമാരായി പവിത്രാത്മസ്വരൂപങ്ങളെല്ലാം അവരവരുടെ സമ്പൂർണ്ണ മലാഖ സ്വരൂപത്തിൽ ബാബയുടെ ദൃഷ്ടി മമ്മയുടെ ദൃഷ്ടി ശിവശക്തി പാണ്ഡവസേനയിലെ സർവ കമാൻഡർമാരും ദൃഷ്ടി നൽകി സമ്പൂർണ്ണ പവിത്രഭവ സമ്പൂർണ്ണ മലാഖ ഭവ പാപ് സമാൻ ഭവ വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ്. സർവപൂർവികരുടെയും ദൃഷ്ടി
ദൃഷ്ടിയിലൂടെ ബാബയും അമ്മയും സർവമലാഖമാരും ചേർന്നെന്നെ കുടുംബത്തിലുള്ള സർവാത്മാക്കളെയും സമ്പൂർണ്ണ മലാഖമാരാക്കി ഭാരരഹിതരാക്കിയിരിക്കുകയാണ്. ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം. അടുത്ത അഭ്യാസം ചെയ്യാം. ഈ ഭവനം ബ്രഹ്മകുമാരൻ ബ്രഹ്മകുമാരിയായ ബാബയുടെ ഈ കുട്ടി താമസിക്കുന്ന ഭവനമാണ്. ഇതൊരു ബ്രാഹ്മണന്റെ ഭവനമാണ്. ഈശ്വരീയ സേവാസ്ഥാനമാണിത്. ബാബ വീടാണിത്. അമൃതവേളയിൽ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ശിവബാബയെ ആഹ്വാനം ചെയ്യുന്ന ശിവസന്നിധാനമാണിത്. യജ്ഞകുണ്ഡമാണിത്. ഇതൊരു സാധാരണ വീടല്ല. ബ്രഹ്മമുഖവംശാവലിയായ ബ്രഹ്മകുമാരൻ്റെ ബ്രഹ്മകുമാരിയുടെ ശ്രേഷ്ഠ ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്ന ഭഗവാന്റെ കുട്ടിയുടെ സേവാസ്ഥാനമാണ്. യജ്ഞകുണ്ഡമാണിത്. ഭവനത്തെ യജ്ഞകുണ്ഡമായി കാണും. ബ്രാഹ്മണനായ എനിക്ക് ഈ യജ്ഞകുണ്ഡത്തിലെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാർമ്മികത്വം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന യജ്ഞം, ഈ ഭവനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യജ്ഞകാര്യങ്ങളാണ്. രുദ്രഭഗവാന്റെ ഡയറക്ഷൻ പ്രകാരം നടക്കുന്ന രുദ്രയജ്ഞമാണിത്. ഈ യജ്ഞത്തിൻ്റെ യജ്ഞശാലയുടെ യജമാനൻ സ്വയം ശിവബാബയാണ്. ബാബയെ വിളിക്കൂ.
ബാബ. ഇത് ബാബയുടെ വീടാണ്. ബാബയുടെ വീട്ടിലിരിക്കുകയാണ് കുട്ടി. ബാബയുടെ യജ്ഞം നടക്കുന്ന യജ്ഞസ്ഥാനത്ത് യജ്ഞഭൂമിയാണിത്. ഈ വീട് ബാബ വീടാണ്. ഇതിൻ്റെ ഉടമസ്ഥനും ബാബയാണ്. ഈ ഭവനത്തിൻ്റെ നാഥനും ബാബ തന്നെയാണ്. ഈ വീടിൻ്റെ ഐശ്വര്യവും ബാബ തന്നെയാണ്. സർവേശ്വരൻ്റെ കിരണങ്ങളാൽ യജ്ഞശാല മുഴുവൻ സർവശക്തിവാന്റെ കിരണങ്ങൾ നിറഞ്ഞ് ഈ യജ്ഞഭൂമിയിൽ നിന്ന് ശാന്തികുണ്ടത്തിൽ നിന്ന് ശാന്തിയുടെ ശീതള കിരണങ്ങൾ പരത്തുന്ന യജ്ഞകുണ്ടമാണിത്. ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി വരെ ഞാൻ എൻ്റെ ബാബയെ ഓർമ്മിക്കുമ്പോഴെല്ലാം ഈ യജ്ഞകുണ്ടത്തിൽ നിന്നൊഴുകുന്നത് ശാന്തിയുടെ ശീതള കിരണങ്ങളാണ്. ബാബയുടെ യജ്ഞകുണ്ടത്തിലിരിക്കുന്ന ശാന്തിദൂതനാണ് ഞാൻ. ശാന്തിയുടെ ശീതളാദേവിയാണ്. മമ്മയെപ്പോലെ മുഴുവൻ ദിവസവും ശാന്തിയുടെ ശീതള പ്രകാശം പരത്തുന്ന ശീതളാദേവി ശാന്തിയുടെ ശീതള കിരണങ്ങൾ ഒഴുകുകയാണ്. ശാന്തിയുടെ കടലിൽ നിന്നൊഴുകുമ്പോൾ സർവാത്മാക്കൾക്കും ശാന്തിയുടെ ശക്തിയും സുഖവും ലഭിക്കുകയാണ്.
शांति ही शांति है, प्रकाश पुंज का ये भंडार, हम आत्माएं